ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നല്ല മഴയുടെ സമയമാണ്. മഴക്കാലത്ത് എല്ലാവരുടെയും കയ്യിൽ ഒരു കൊടയുണ്ടായിരിക്കും. എവിടെ പോകാൻ നേരത്തും കുട്ടികളോടും പറയും, മാതാപിതാക്കളോടും പറയും, കൊട കരുതണം. പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മൾക്കൊരാശ്വാസം കിട്ടാൻ, മഴ നനയാതിരിക്കാൻ, അതുവഴി നമുക്ക് രോഗം വരാതിരിക്കാൻ ഒരു സംരക്ഷണമായിട്ടാണ് നമ്മൾ കൊട ഉപയോഗിക്കുന്നത്. എഫ് എസ് ലേഖനം 6:17 വിശുദ്ധ പൗലോസ് ലീഹ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിച എടുക്കുകയും. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ, യേശുവിൽ വിശ്വസിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ പൗലോസ് ലീഹ പറയുകയാണ്, നിങ്ങളെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെന്നെല്ലാം നിങ്ങളെ സംരക്ഷിക്കുന്നത് വിശ്വാസമാണ്. യേശുവിലുള്ള വിശ്വാസമാണ് നമ്മളെ ചുറ്റുപാടുമുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഇപ്പോൾ യുവാക്കൾ പറയും, ലഹരിയിൽ അടിമപ്പെട്ടു പോവുകയാണ്, സഹോദരങ്ങൾ വിശ്വാസത്തിന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതമാണെങ്കിലും വ്യക്തിജീവിതമാണെങ്കിലും യേശുവിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനായിട്ട് കാലഘട്ടം സമ്മതിക്കുന്നില്ല, സോഷ്യൽ മീഡിയ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് അനുകൂലമായൊരു സാഹചര്യമല്ല. അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ പ്രതികൂലമായി തീരുവാൻ തക്കവണ്ണം നമ്മൾ ചില സംരക്ഷണങ്ങൾ എടുക്കാറുണ്ട്. മഴക്കാലത്ത് മാത്രമല്ല കുടവ് എടുക്കാറുള്ളത്, വെയിലിലും നമ്മൾ സൂര്യതാപം ഏൽക്കാതിരിക്കാൻ ഈ കുട ഉപയോഗിക്കാറുണ്ട്. കുട നമുക്ക് മഴയത്തും വെയിലത്തും ഒരു സംരക്ഷണമായി തീരാൻ. മഴയെ നമ്മൾ ഭയക്കാറില്ല, വെയിലിനെ നമ്മൾ വെറുക്കാറില്ല, പകരം ശരീരത്തിനത് സംരക്ഷണമാകാൻ ഒരു പരിചയം എന്ന നിലയിൽ എടുക്കാറുണ്ട്. നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. ലോകത്ത് വെറുത്തുകൊണ്ടോ ഒളിച്ചോടിക്കൊണ്ടോ ഉള്ള ഒരു ജീവിതമില്ല. ഈ ഭൂമിയിൽ, ഈ ലോകത്ത് നമ്മൾക്ക് സംരക്ഷിക്കാനും വിജയിക്കാനും സഹായം നൽകുന്ന ഒരു പരിച നമ്മുടെ വിശ്വാസമാണ്. യേശുവാകുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് ഏത് പ്രതികൂലതയിലും സംരക്ഷണമായി തീരുവാൻ ഈ പ്രഭാതം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.